ഒരവസരം വടകര തരുന്നതിന്റെ പേരിൽ കൂത്തുപറമ്പിന് വാക്ക് തരുന്നു, നിങ്ങൾ കേൾക്കേണ്ടി വരില്ല. ഒരു വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ പേരിൽ നിങ്ങൾ കേൾക്കേണ്ടി വരില്ല. ഈ നാടിന് വേണ്ടത് ചോദിക്കാനും പറയേണ്ടടുത്ത് പറയാനും നിങ്ങളുടെ വോട്ട് കൊണ്ട് എനിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതേ മണ്ണിൽ കൊണ്ടുവരാൻ, ഈ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ട് കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ കൂത്തുപറമ്പിന് വീണ്ടും വാക്ക് തരുന്നു. പാർലമെന്റിന് അകത്തും പുറത്തും ഈ വടകരയുടെ താല്പര്യത്തിന് വേണ്ടി നിരന്തരം ശബ്ദിക്കുമെന്നും നിരന്തരം ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്രയോ വർഷം ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്നേഹവും ഊർജവും നിങ്ങൾ ഇതിനകം തന്നെ തന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബൂത്തിലേക്ക്, ബൂത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വീടുകളിലും പരിചയങ്ങളിലും സൗഹൃദ വലയങ്ങളിലും സുഹൃത്തുക്കളിലും എല്ലാം ഒരു വാക്ക് എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പറയണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കിട്ടുന്ന വോട്ടിന്റെ ആ ഉടമസ്ഥൻ നാളെ നിങ്ങളെ കണ്ടിട്ട് നീ പറഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് എന്തായി എന്ന് അവരെ കൊണ്ട് നിങ്ങളോട് ചോദിപ്പിക്കില്ല. ആ വോട്ട് തെറ്റായി പോയി എന്ന് നിങ്ങൾക്കും അവർക്കും തോന്നില്ല. ഇതിനു മുമ്പ് ഒരു അവസരം കിട്ടിയത് പാലക്കാടായിരുന്നു. പാലക്കാട്ടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, IAS അക്കാദമി ഉൾപ്പെടെ, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ആ നാടിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അവിടെ പ്രവർത്തിച്ചപ്പോ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വടകരക്കും ഉറപ്പ് പറയുന്നു, ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും, പാർലമെന്റിൽ ശബ്ദിക്കും, വർഗീയതക്കെതിരെ പ്രതികരിക്കും, ഈ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കുന്ന എല്ലാ കരിനിയമങ്ങൾക്കെതിരായും പ്രതികരിക്കും. പാർലമെന്റിന് അകത്തും പുറത്തും ഓരോ വടകരക്കാരന്റെയും ശബ്ദമാവും. ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കും, ഈ നാടിനു വേണ്ടി ശബ്ദിക്കും. ഇവിടുത്തെ പുതുതലമുറയുടെ സ്വപ്നങ്ങൾ ഈ മണ്ണിൽ സാധ്യമാക്കാൻ എന്നാലാവുന്നതെല്ലാം ഈ മണ്ണിന് വേണ്ടി ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട്, തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തെ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓരോ ദിവസവും നിർണായകമാണ്. ഓരോ ദിവസവും ജനങ്ങളെ കാണണം, അവരോട് സംവദിക്കണം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി അത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ശക്തി അംഗീകരിച്ച് ഏത് പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത UDFന്റെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും 1000 അഭിവാദ്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു തരുന്നു.